라이브만 하고 그랬잖아. 그랬잖아. 너 뭐하니? 엔들레? 이 엔들레. 이거 ഭഗവാനെ ഭഗവാന്റെ ഒരു മായാവിലാസം എന്ന് പറയണ പോലെ പറയണം കേട്ടോ ഇത് ഇത് പറയണേ സന്തോഷായിട്ടോ ഒരു വലിയ അത്ഭുതവും നടന്നു പറയുണ്ട് ഞങ്ങള് ഇത് കാണിക്കിടാൻ പറ്റാതെ ഇവിടെ അങ്ങനെ നടക്കണ്ടായിരുന്നല്ലോ അപ്പോഴൊന്നും ലൈവ് പോണില്ല ഇപ്പൊ കാണിക്കിട്ട് കഴിഞ്ഞിട്ട് വരുമ്പോ ഇതാ ലൈവ് കിട്ടുന്നുണ്ട് ആ അതെ എനിക്കിപ്പോ ലൈവ് കിട്ടുന്നുണ്ട് അയ്യോ ഭഗവാന്റെ ഒരു വലിയൊരു മായാജാലം പോലെ എന്റെ കൃഷ്ണ ഇത് ഈ അനുഭവം പറയാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ വ്യഗ്രത ഉള്ളതാണ് പറയാൻ പോവാട് ഈ മുഖം എല്ലാ ഗോപി ഗോപന്മാരും ഈ മുഖം ഒന്ന് ഓർത്ത് വെക്കിയത് ഭഗവാന്റെ ഒരു ഗോപാലകന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു മുഖമാണ് പൂർണത്രയീശന്റെ ഒരു അനുഗ്രഹം കിട്ടിയ ഒരാളുടെ മുഖമാണ് പ്രത്യേകമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ വഴിയെ പറഞ്ഞുതരാം അല്ലേ സന്തോഷം അത് കുഴപ്പമില്ല അത് നമുക്ക് പറയാം ഞങ്ങളിത് അവിടെ നിന്ന് ഇനി കുറച്ചുനേരം ഇവിടെ കറങ്ങിട്ട് ഞങ്ങള് പോകും ആ നാളെ രാവിലെ അവിടെ ചോറ്റാനിക്കര അല്ല അവർക്ക് ബുദ്ധി അവരൊരു വേണ്ട അതെ കണ്ണനാണ് വന്നത് ഓ കണ്ണൻ തന്നെ വന്നു കേട്ടോ പറയാം എങ്ങനെ പറയാ ആദ്യം ഭഗവാനെ കാണിച്ചു കൊടുക്കട്ടെ ഭഗവാൻ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നാഥൻ മാനപ്പുറത്ത് ഏറി നിക്കാണ് അല്ലേ ഓ ഭൂപതി മുക്കോടി ദേവി ദേവന്മാരും ഇങ്ങനെ നിറഞ്ഞു നിക്കണു അതിന്റെ നടുവില് ഭഗവാൻ അല്ലേ അല്ലേ ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു നമ്മള് സ്വസ്തികയില് ഗോപി ഗോപന്മാർക്ക് ഇപ്പോ ഒരു വലിയൊരു സംഭവം പറയാനായിട്ടാണ് ലൈവിൽ വന്ന മാത്രല്ല കാണിക്കാനും കൂടിയാണ് പൂർണത്രയീശ ക്ഷേത്രത്തിലെ തൃക്കേട്ട മഹോത്സവത്തിന് ഇവിടെ എത്താൻ ഈ മണ്ണിൽ സ്പർശിക്കാൻ ഭഗവാൻ ഒരു അനുഗ്രഹം തന്നു തീർത്തും പ്രതീക്ഷിക്കാത്ത ഒരു വിളിയാണ് ഭഗവാൻ വിളിച്ചത് കൂടെ നമ്മുടെ പാറും പാറുവിന്റെ അമ്മയുടെയും ഒരു ഇൻഫ്ലുവൻസും ഉണ്ട് തൃക്കേട്ട ഉത്സവമാണ് അപ്പം സ്വസ്തിക വരികയാണെങ്കിൽ ഇന്ന് തന്നെ വരണം നല്ലതാണെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് എന്താണ് ഈ തൃക്കേട്ട മഹോത്സവം ഒന്നും അറിയില്ലായിരുന്നു വിലമംഗലം സ്വാമിയാർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദർശനം കൊടുത്ത ദിവസമാണിന്ന് ഭഗവാൻ ഓരോ ആനകളുടെയും മുകളില് ചാടിച്ചാടി കളിക്കുന്നത് വില്ലമംഗലം സ്വാമിയാർ കണ്ട ദിവസമാണിന്ന് ആ ദിവസം തന്നെ ഇവിടെ വന്ന് ഭഗവാന്റെ ദർശന സൗഭാഗ്യം കിട്ടി ഒരുപാട് സന്തോഷം അതിലും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ തൃക്കേട്ട മഹോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ വന്ന് ഭഗവാന് കാണിക്ക അർപ്പിക്കുക എന്നുള്ളതാണ് ജനലക്ഷങ്ങളാണ് ഇവിടെ കാണിക്ക അർപ്പിക്കാൻ വരുന്നത് ഞങ്ങളിപ്പോ വന്നപ്പോ കാണിക്ക അർപ്പിക്കാൻ പറ്റാതെ പോകുമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോ ഒരു ആള് ഇപ്പൊ നേരത്തെ കണ്ട ആള് ഭഗവാന്റെ രൂപത്തിൽ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ തന്ത്രി കുടുംബത്തിനോട് ചോദിച്ചു ഇങ്ങനെ സ്വസ്തിക കൃഷ്ണന്റെ കഥകൾ പറയുന്ന ആളാണ് ആള് തന്ത്രി കുടുംബത്തിന്റെ അവർക്കിട്ട് സ്പെഷ്യൽ ഉണ്ട് അവർക്ക് സ്പെഷ്യൽ ആയിട്ട് ഇവിടെ കയറിയിട്ട് കാണിക്കിടാം പക്ഷെ ഭഗവാന്റെ മുന്നിൽ എല്ലാവരും തുല്യനാണെന്ന് അറിയാം എങ്കിലൊരു എന്താ പറയുക ഞങ്ങളതൊന്നും ആഗ്രഹിച്ചില്ല പക്ഷെ ആ തന്ത്രി കുടുംബം അവര് ഞങ്ങളെ അടുത്ത് പറഞ്ഞു കയറിക്കോളൂ നിങ്ങള് തൊഴുതോളൂ ഞങ്ങൾക്ക് അറിയാം അല്ലെ ആ അപ്പൊ ബാക്കി ഇനി പാറു പറയ പാറുട്ട അമ്മ പറയട്ടെ ഞങ്ങൾക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇത് ഇത്രയും സമുദ്രമാണ് ഇവിടെ ജനസമുദ്രമാണ് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഭഗവാനെ ഒന്ന് കാണാൻ തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിന് എടുക്കുക അപ്പൊ സ്വസ്തിക പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും ഭഗവാനല്ലേ ഭഗവാൻ ഇടിക്ക് കാണിക്ക് ഇടിക്കുന്നു അപ്പോഴും എന്റെ മനസ്സിലത്തെ ഒരു ഉറപ്പ് വരുന്നില്ല നമുക്ക് ഇടാൻ പറ്റുമോ ഇങ്ങനെ ഇത്രയും ഇത് നിൽക്കുകയാണ് എന്നുള്ള ഒരു ചിന്താരണം ഉറപ്പിക്കാൻ പറ്റില്ല അപ്പോഴാണ് കുറച്ചുനേരം കഴിയുമ്പോ ഭഗവാന്റെ ഒരു ലീല എന്റെ കൃഷ്ണ ശരിക്കും വന്നിട്ട് പറയ അദ്ദേഹം ഈ തന്ത്രി കുടുംബം അവർക്ക് കേറണേന്റെ കൂടെ അവര് വിളിക്കാണ് നമുക്ക് വന്നോളൂ അങ്ങനെ കേറിയിട്ട് ഞങ്ങളിപ്പോ ഭഗവാന്റെ തൊട്ട് മുമ്പിൽ നിന്ന് അത് ഇടാൻ പറ്റി ഭഗവാന് കാണിക്ക സമർപ്പിക്കാൻ പറ്റി അപ്പൊ സ്വസ്തിക ഒരു വാക്ക് പറഞ്ഞിരുന്നു ഭഗവാൻ എന്തായാലും ചെയ്യിക്കുന്നത് അപ്പോഴും ആ ഒരു എനിക്ക് എന്താ പറയണ്ടത് എനിക്ക് ഇന്നിങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കില്
ഇത് നടത്തുന്നുള്ളത് അറിയായിരുന്നു പക്ഷെ എങ്ങനെ നടക്കുമെന്ന് അറിയില്ല നമ്മൾക്ക് അറിയില്ലല്ലോ ഭഗവാന്റെ മായാജാലം എന്താണെന്ന് അറിയില്ലല്ലോ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ കറങ്ങിയൊക്കെ നടന്നു പറ്റില്ലാച്ച ഓക്കെ പക്ഷെ എന്റെ മനസ്സ് അപ്പോഴും ഇരുന്ന് പറയണ്ടായിരുന്നു ഭഗവാൻ എന്തായാലും നമുക്കൊരു അവസരം തരും പിന്നെ പാറുക്കുട്ടിയുണ്ട് അപ്പോ ഭഗവാന്റെ കഥകൾ പറയണ പാറുക്കുട്ടിയുണ്ട് അപ്പൊ എന്തായാലും ഈ പാറുക്കുട്ടി ദിവസവും പൂർണ്ണ ദർശനെ തൊഴുന്ന ആളാണ് അപ്പൊ എന്തായാലും ഭഗവാൻ നമ്മളെ കാണാതിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അത്.